വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിന് അറസ്റ്റിലായ വയനാട്ടിലെ ഇരുളത്തെ കർഷകൻ സുകുമാരൻ ജയിലിൽ തുടരും. സുകുമാരന്റെ മോചനം ആവശ്യപ്പെട്ട ഇരുളത്തെ ഗ്രാമീണ ജീവനക്കാരെ തടഞ്ഞുവെച്ച ഇടതുമുന്നണി പ്രവർത്തകരെയും നേതാക്കളെയും അർദ്ധരാത്രി പോലീസ് എത്തി അറസ്റ്റ് ചെയ്തു. വിഷയത്തിൽ ചൊവ്വാഴ്ചയുടെ തീരുമാനത്തിലെത്താമെന്നാണ് ധാരണ. പ്രതിഷേധം കണക്കിലെടുത്ത് മൂന്നാം തീയതി വരെ ബാങ്ക് പ്രവർത്തിക്കില്ല. പുതിയ സംഭവത്തോടെ നിർദ്ദിഷ്ട ടൈഗർ റിസർവിനെ ചൊല്ലിയുള്ള ആശങ്കയും ശക്തമായി. രാത്രി ഒരു മണിവരെ നീണ്ട ഉപരോധവും പ്രതിഷേധവും ജയിലിലടച്ച കർഷകനെ മോചിപ്പിക്കാതെ ജീവനക്കാരെ പുറത്തുവിടില്ലെന്ന നിലപാടിലായിരുന്നു സമരക്കാർ. തുടക്കത്തിൽ ലീഡ് ബാങ്ക് മാനേജർ അടക്കമുള്ളവരെത്തി നടത്തിയ ചർച്ചകളൊന്നും ഫലം കണ്ടിരുന്നില്ല. പിന്നീടാണ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ രണ്ടാം തീയതിയിലെ പോളിംഗ് തീർന്നതിന് ശേഷം പ്രശ്നം പരിഹരിക്കാമെന്ന് ധാരണയിലെത്തിയത്. ബാങ്ക് ജീവനക്കാരെ അർദ്ധരാത്രി വരെ തടഞ്ഞുവെച്ചതിന് മുൻ MLA കൃഷ്ണപ്രസാദ് അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുന്നിൽ നിൽക്കെ പ്രശ്നം വഷളാകാതെ അവസാനിച്ചത് പോലീസിനും ജില്ലാ ഭരണകൂടത്തിനും ആശ്വാസമായി. ജില്ലാ ഭരണകൂടവും സംസ്ഥാന ഗവൺമെൻറ്റും കൂടി ഇടപെട്ടുകൊണ്ട് ചർച്ച ചെയ്ത് പരിഹാരമുണ്ടാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ പരിഹാരമുണ്ടാവുന്നത് വരെ ബാങ്ക് തുറന്ന് പ്രവർത്തിക്കില്ല എന്ന് ജില്ലാ ഭരണകൂടത്തിന് വേണ്ടി ഡെപ്യൂട്ടി കലക്ടർ ശ്രീ വിജയൻ സാർ ഉറപ്പു തന്നിട്ടുണ്ട്. അതേസമയം ജില്ലയിലെ നിർദ്ദിഷ്ട ടൈഗർ റിസർവിനെ ചൊല്ലി വരാനിരിക്കുന്ന വലിയ പൊട്ടിത്തെറിയുടെ തുടക്കമായി വേണം കർഷകനെ ജയിലിലടച്ച സംഭവത്തെ കണക്കാക്കാൻ. പൂതാടി, കിടങ്ങനാട്, ഇരുളപടക്കം 13 വില്ലേജുകൾ ഈ പരിധിയിൽ വരുന്നതാണെന്നും സുകുമാരന് നേരെയുണ്ടായ അതേ നടപടി തങ്ങൾക്ക് നേരെയും ഉണ്ടാകുമെന്നും വായ്പയെടുത്ത കർഷകർക്ക് ആശങ്കയുണ്ട്. ടൈഗർ റിസർവാണെന്ന കാരണത്താലാണ് സുകുമാരൻ ബാങ്കിൽ ഈടായി നൽകിയ 75 സെന്റ് ഭൂമി ലേലം ചെയ്യാതെ നിയമ നടപടി സ്വീകരിച്ചത്. എന്നാൽ ബാങ്ക് ഇക്കാര്യത്തിൽ വ്യക്തത നൽകാൻ ഇനിയും തയ്യാറാവുന്നില്ല. സങ്കീർണമായി നീളുമായിരുന്ന ഒരു സമരം താൽക്കാലികമായി അവസാനിച്ചുവെങ്കിലും ടൈഗർ റിസർവിനെ ചൊല്ലിയുള്ള ആശങ്കകൾ വരും ദിവസങ്ങളിൽ വയനാടിനെ പിടിച്ചുകുലുക്കുമെന്ന് ഉറപ്പാണ്. വയനാട് ഇരുളത്ത് നിന്നും ക്യാമറാമാൻ അജീഷ് വഞ്ഞാറമുടിനൊപ്പം സഹൽസി മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.